ഫ്രാനെ നീ മെലിഞ്ഞോണ്ട് നിനക്ക് പ്രശ്നമില്ല. നമ്മളിപ്പം അർവ കേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേവ്സിലേക്ക് പോവാന്ന്. നല്ല അടിപൊളി കേവ് ആണെന്ന് കേട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചെന്ന് നോക്കാം. കേവ്സ് ഹൊറർ കേവ്സ് പോയാക്കാം. അപ്പോ നമ്മള് മേഘാലയയിലുള്ള അർവ കേവ്സിലാണ്. സെൽഫി ഡേഞ്ചർ സോൺ. അപ്പം അപ്പുറം ഒന്ന് പോയിട്ട് സെൽഫി ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അവസ്ഥ ഇതാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ ഇതിൽ വന്നിട്ട് 450 മീറ്റർ ആണ് ഈ ഗുഹയുടെ നീളം. എന്നാൽ അത്യാവശ്യം ദൂരമുണ്ട്, 1.5 കിലോമീറ്റർ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. എന്താ പറയുക, നിന്ന് ഫുള്ളും നടക്കലാണ്, ആരെയാണ് കാണിക്കണ്ടേ. അപ്പോൾ എൻ്റെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഒരെണ്ണത്തിന് വന്നിട്ട് 50 റുപ്യ അഡൾട്ട്. ഒരു ദുരൂഹത്ത് നിറഞ്ഞ ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ. ഈ കേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്. നമുക്ക് നോക്കാം ഡേഞ്ചറായിട്ടുള്ള പ്ലേസ് സന്ദർശിക്കുന്ന നേരല്ലേ. അഡ്വഞ്ചർ ഫീൽ എന്ന് വെച്ചാൽ പറഞ്ഞു ഉള്ളില് മീനുകളുടെയും നമ്മളെ തോടുള്ള ജീവികളുടെ നമ്മളെ കടുമക്കായ അങ്ങനത്തെ കുറച്ച് ജീവികളുടെ ഷെല്ലുണ്ട്. ഫോസിൽസ് ഓക്കെ. 10 വർഷത്തിന് മുകളിൽ പഴക്കം വരുന്ന, ഐ മീൻ പഴക്കം വരുന്ന ഫോസിലുണ്ട്. നമ്മൾ പുറത്ത് എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ. ആരെയും കുത്തിക്കൊണ്ട് പോയോ എന്നുള്ള കാര്യം അറിയില്ല. ഇവിടെ കുറച്ച് ചെറിയ ആട്ടുതൊട്ടിൽ ഇതൊക്കെ. ഈ ഭാഗത്ത് ഫുള്ളും കോടയാണ്. ഒരു വൈറ്റ് സ്ക്രീൻ വെച്ച് അതിൻ്റെ തൊട്ടുണ്ട്. അങ്ങോട്ടൊക്കെ കാണുന്നില്ല ഒന്നും. അപ്പോൾ നമുക്ക് അർവ കേവ്സിലേക്ക് പോകാം. എന്തായാലും ഇതൊരു അടിപൊളി സ്ഥലമാണ്. നല്ല ക്ലൈമറ്റും ഫുള്ള് കോടയായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. നല്ല കല്ല് ബാക്കിയിട്ടുള്ളൊരു പെരിയ വഴി. അടിപൊളി നൈസ് എക്സ്പീരിയൻസ്. ഇത് വേണ്ട. ഇത് ചില സമയത്ത് നമുക്ക് വരുന്ന സമയത്ത് ഇതിലൂടെ ഉള്ളിൽ കൂടുതലും വരേണ്ടി വരും കേട്ടാ. ഇത് നമുക്ക് ചെറിയൊരു ഗുഹ വേണ്ട, അങ്ങ് പോകണ്ടെന്ന് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടെ ഓ കേവിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു സാധനങ്ങളുണ്ട്. കുറേ ഷെല്ലുകളും കാര്യങ്ങളൊക്കെ. ഡ്രാഗൺ അല്ല, സോറി, ഡയഗ്രം ഷോയിങ് ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ടിപ്പിക്കൽ. ആ അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിനോട് കാണാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് അകത്തേക്ക് പോകാം. എൻ്റെ അകത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. ഗേസ് എന്താ കോണിയെല്ലാം വെച്ചേക്ക് ഗുഹേൻ്റെ ഉള്ളിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴി കാണുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ വഴിയൊന്നും കാണുന്നില്ല. മഴ ഇതിൽ പെയ്യൂലടാ. സംഭവം തന്നെ കേട്ടാ ഈ ഒരു കേവ്. ഇതിൻ്റെ അടിയിലെല്ലാം ശരിക്കും ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിൽ ഭയങ്കര സ്പേസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. വലിയ കല്ലെല്ലാം വീണ് കിടക്കുന്നതാണോ അല്ലെങ്കിൽ ആദ്യ ഉള്ളിയാണോ? അടിപൊളി സ്ഥലമാണ്, അടിപൊളി. ഇതാവാത്തുള്ള വെള്ളം ഒഴുകുന്നുണ്ട്. മഴ പെയ്യ് എടിയല്ലോ മഴ പെയ്യുന്നത് വെള്ളം ഒഴുകുന്നുണ്ട്. ആവാത്ത വെച്ച് കുറച്ച് ടീമുണ്ട് കേട്ടാ. ഒരു റീൽസ് ഉണ്ടാക്കുന്ന അവിടുന്ന് എന്തോ ഒരു ഓക്കെ. എടാ നമ്മള് അപ്പുറത്തെ സൈഡ് ഒരു ഇത് കണ്ടിക്കില്ലേ, അത് ചിലപ്പോൾ ഇതിലേ ഇറങ്ങുന്നതായിരിക്കും കേട്ടോ. ഇതിൽ സംഭവം അടി കൂടെ വെള്ളം ഒഴുകുന്നുണ്ട്. ഈ ലൈറ്റ്സ് ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രം കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ പോകാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ ഭയങ്കര ദുരൂഹത നിറഞ്ഞ സ്ഥലമാണ്. പക്ഷേ ഇങ്ങനെ നല്ല വലിയതാണ്. എയറിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്സിജൻ ലെവലൊന്നും പ്രശ്നമൊന്നുമില്ല. നല്ല ഹൈറ്റുള്ള സ്ഥലം തന്നെയാണ്. നമ്മളാ കാട്ടി ഹൈറ്റിലുണ്ട്. ചിലപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പം ടൈറ്റായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാൽ ഇപ്പം പോകുന്ന ഭാഗത്തെല്ലാം വലിയ വലിയ സ്പേസാണ്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെറിയ ചെറിയ ഗുഹ കാണുന്നുണ്ട്. ചിലപ്പോൾ അതുവഴി എവിടെയെങ്കിലും റൂട്ടെല്ലാം ഉണ്ടാവും. ഈ ഭാഗത്ത് വേറെ വഴിക്ക് എവിടെയോ പോകുന്നുണ്ട് ഈ ഗുഹ. പക്ഷേങ്കിൽ നമുക്ക് അവിടെ എന്നോ ഉണ്ട് ഞാൻ അങ്ങോട്ട് പോകണം.
ഭാഗത്ത് പോകുന്ന വഴിക്കെല്ലാം ചിലപ്പോൾ സ്ലിപ്പാവാൻ ജോൻസിൻ്റെ എന്തി ശ്രദ്ധിച്ചോ. ഇപ്പോൾ സംഭവം ആകെ മാറിയിട്ടുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുനിഞ്ഞു പോകുന്നൊരു ഹൈറ്റിൽ നമുക്ക് ഹൈറ്റ് തീരെയില്ല, ഹൈറ്റ് കുറഞ്ഞു. നമ്മൾ മുന്നിൽ പോകുന്ന ടീം തമിഴ്നാടു സ്വദേശികളാണ്. അയ്യോ, അവർ പറയുകയാണ് ഇവിടെ ബാറ്റ് ഉണ്ടാകും, അപ്പോൾ നമ്മൾ സൗണ്ട് ആക്കി കഴിഞ്ഞാൽ അതൊക്കെ കൂടിയിട്ടങ്ങ് പുറത്ത് വരും. നമ്മളിവിടെ എവിടെ എത്തിയോ ആവോ. റൂട്ട് തിരിയുന്നില്ലല്ലോ, കുടുങ്ങിന്നാ തോന്നുന്നേ. സംഭവം ഇപ്പോൾ കൂരിട്ട് പോലത്തെ ഒരു സ്ഥലത്താണല്ലേ, ഈ ഭാഗത്തൊന്നും കാണുന്നില്ല. ഇനിയും കുനിഞ്ഞു പോകണം, അപ്പം നമുക്ക് കുനിഞ്ഞു പോയേക്കാം. അയ്യോ, എൻപി നമ്മൾ റൂട്ട് മാറിയാ, നമ്മൾ റൂട്ട് മാറിയാ. റൂട്ട് മാറി എന്ന് പറഞ്ഞാൽ 450 മീറ്ററാ പറഞ്ഞേ. ഇപ്പം ഏകദേശം 1 കിലോമീറ്ററിൻ്റെ അടുക്കാനല്ലോ നമ്മളിങ്ങനെ പോകുന്നത്. ശരിയാവാ, കുടുങ്ങിയാൽ പോയി. ഇതിൻ്റെ വേലെന്ന് മഴയില വേദിച്ച് ഇനി എന്തെങ്കിലും വന്ന് വീണ് കാലത്ത് തീർന്നു ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. ആ, ഈ ഒരു വേയില്ലേ, ഈ ഒരു വേയില് നമുക്ക് പോകുന്ന ഒരു വഴി മാത്രം ശരിക്ക് കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പുറത്ത് ഇപ്പുറത്തെല്ലാം ഹൈറ്റ് കുറവാണ്. സംഭവം വെച്ചാൽ അങ്ങോട്ടൊക്കെ ഓ ഭയങ്കര ഇരുട്ടാ, അങ്ങോട്ടൊക്കെ സെറ്റ് ആക്കിയിട്ടില്ല ആ ഭാഗത്തല്ലോ. നമ്മൾ കുറച്ച് നോക്കി നോക്കി, പക്ഷേ ഒരു വേ കാണുന്നില്ല. വേ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ലൈറ്റ് കൊടുക്കും, പക്ഷേ അങ്ങോട്ട് വേ ഇല്ല. ആക്ച്വലി എക്സിറ്റ് ഇല്ല, നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകണം. അപ്പോൾ നമുക്ക് ഇതിലേ പോകാം. പക്ഷേ മറ്റേ ഗുഹയിൽ ഈ ഒരു നമ്മൾ വേറൊരു ഗുഹയും പോകണം പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വന്ന വഴിക്കല്ലാണ്ട് തിരിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കേവ്സിലേക്ക് പോകാം. നമ്മൾ വരുന്ന സമയത്ത് ഈ ഭാഗത്തെല്ലാം ഫുള്ള് കോടയായിരുന്നു, ഇപ്പോൾ ഫുള്ള് ക്ലിയർ. ഗോ ടു അനദർ കേവ്. നമ്മൾ അടുത്ത നെക്സ്റ്റ് കേവിലേക്ക് നമുക്ക് പോകാം. ഇവിടുത്തെ ഉള്ളൊരവസ്ഥ ഒക്കെ അർവാ കേവ്സിൻ്റെ സൈഡിലുള്ളൊരു ഭാഗമായത്. ഇത് മേലെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ ഈ ജസ്റ്റ് ഒന്ന് സ്ലിപ്പായുള്ള കാര്യം നോക്കിയാൽ ഡീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡീപ്പാണ്. അത്ര ഡീപ്പായിട്ട് ഇത് പോകുന്നത്. നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് അവിടെ ഒക്കെ ഓരോ വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ നിന്ന് ജസ്റ്റ് നോക്കുമ്പോൾ അത്രയും ഹൈറ്റിലാണുള്ളത്. ഇത് എൻ്റെ മോനെ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് മോസാമി കേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കേവ്സിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ അടുത്ത കേവ് നമുക്ക് നമ്മളിവിടെ രണ്ട് കേവാണ് ഇപ്പം വന്നിട്ട് ചെറുതായി വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നത്, രണ്ടാമത്തെയാണ് നമുക്ക്. അപ്പോൾ നമുക്ക് മോസാമി കേവ്സിലേക്ക് പോയിട്ട് വരാം. അപ്പൊ ഈ ഭാഗത്താണ് മോസ്മായി. നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെങ്കിൽ ഇന്നലെ ഇവിടെ ക്ലോസ് ആയി. ഇവർ അഞ്ച് മിനിറ്റ് കൂടി പോയി, 5 മണിക്ക് 5:30 ഇവിടെ ക്ലോസിങ് ആണ്. വന്നപ്പോ ക്ലോസിങ് ആയിപ്പോയി മോസ്മായി. അപ്പൊ കേവിലേക്കുള്ള ടിക്കറ്റിന്റെ റേറ്റ് വന്നിട്ട് 30 രൂപയാണ്. ടിക്കറ്റ് ഒന്നും വലിയ റേറ്റ് ഒന്നുമില്ല. ഇത് ഇത്ര 150 മീറ്റർ എങ്ങാനാന്ന് തോന്നുന്നു അല്ലെ വന്നിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പോയത് ഇത്ര 450 മീറ്റർ എങ്ങാനുണ്ടായിരുന്നു. ആ, 100 രൂപ വെച്ച്. ഇപ്പം 30 രൂപ പോയി നോക്കാം. അപ്പം നമുക്ക് മോസ്മായി കേവ്സിൻ്റെ ഉള്ളിലേക്ക് പോകാം. നേരത്തെ കണ്ടതിൻ്റെ അത്ര വൃത്തിയൊന്നും ഇല്ലല്ലേ. ഇത് കുറച്ച് അലമ്പായിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതില് അയ്യോ, ഇത് അടിപൊളിയാന്നല്ലോ, ഇത് അടിപൊളിയാന്നല്ലോ. കുനിഞ്ഞ് മറിഞ്ഞ് മലക്കടിച്ചിട്ടെല്ലാം പോണല്ലേ. പൊളിക്കും മോനെ പൊളിക്കും, അടി പൊളി. പക്ഷേങ്കിലേ ഇത് അടിപൊളി കേട്ടാ, ഇതെനിക്ക് ഇഷ്ടമായി. ഇത് സംഭവമാണല്ലോ, ഉയ്യൻ്റെ മോനെ കേട്ടെ. റിസ്ക് ആണെങ്കിൽ നമ്മള് വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. എന്റെ മേനെ പേടിപ്പിക്കാതെ. അയ്യോ, പോട്ടെ പോട്ടെ, എൻ പി വരൊന്നുമില്ല. ആക്ച്വലി നമ്മള് വന്ന വഴി കണ്ടോ മോനെ,
ടു ടാസ്ക്. അപ്പൊ തന്നു മോനെ അടിപൊളിയാട്ടാ മോനെ, ഇത് വൺ ടാസ്കാ, തലയില പൊട്ടുള്ളു. നേരത്തെ തോന്നുന്നു കേവ് എന്ന് പറയാട്ടല്ല, വെറുതെ പറയുന്നേട്ടാ ഇതാണ് കേവ് എന്റെ മോനെ. അയ്യോ അയ്യോ അയ്യോ, ഇത് വൺ ടാസ്കാണല്ലടേ അമ്മേ. ആ ഒളിച്ച് എത്തി മോനെ, കുറച്ച് സ്പേസ് ഉള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തലയിലെല്ലാം വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ അയ്യോ 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 അപ്രാണി, നീ മെലിഞ്ഞോണ്ട് നിനക്ക് പ്രശ്നമില്ല. ഇതിൽ ഡിസ്കോ കളിച്ചിട്ട് ഏടെങ്കിലും ഹോളായിട്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങിക്കോളാം. ഓരോന്ന് ഷേപ്പ് നീ തന്നാ നമുക്ക് വീണ്ടും പൊട്ട്. ഇത് 150 മീറ്റർ എന്ന് പറഞ്ഞത് ഇതിന് 100 റുപ്യ വാങ്ങിക്കുന്നു അല്ലേ. ഇത് ഇത് സംഭവം അടിപൊളി. അത് മനസ്സിലാക്കി, പക്ഷെങ്കിൽ അയാള് പേടിച്ചിട്ട് പോയതായിരിക്കും തിരിച്ചിട്ട്. അയ്യണ്ട, ഇതൊരു ആവേശമായിട്ടുണ്ട്. ഇത് ഇത് 30 റുപ്യക്കല്ല, 300 റുപ്യക്ക് ഉണ്ട് പൊളിച്ച്. എത്തിക്കൊന്നും ഇല്ല കേട്ടാ, ഇനിയും കുറേ ഉണ്ടെന്നും തോന്നുന്നു. വീടുകൾ നോക്കിയേ, ഓരോ രൂപങ്ങൾ പേടിപ്പെടുത്തുന്ന രൂപങ്ങളാണല്ലോ ഉള്ളൂ. അപ്പൊ ഫീലായിട്ട് വന്നു ഇതല്ലേ, അഡ്വഞ്ചറസ് ഫീൽ ചെയ്തു. മറ്റേത് ശരിക്ക് ഒരു ജസ്റ്റ് പോയിട്ട് അത് അത് കേവിനെ സംബന്ധിച്ചിടത്തോളം അത് രസമില്ല. ഇതാന്ന് അടിപൊളി എന്റെ മോനെ, നമ്മൾ പുറത്തെത്തി ഭാഗ്യം. ഓ മേൻ, അപ്പൊ നമ്മള് ഇത് ഇതിലേന്ന് ഇറങ്ങി വന്നിട്ടില്ല. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് മോനെ? നല്ല എക്സ്പീരിയൻസ്. കുറച്ച് പേടിപ്പിച്ച്, കുറച്ച് അഡ്വഞ്ചർ, അടിപൊളി. ഇവിടെ വേറൊരു കാര്യം, നമ്മുടെ ഇപ്പൊ ടൂറിസ്റ്റ് ആയിട്ട് വരുമ്പോൾ നമ്മളെ നാട്ടിൽ എന്ന് വെച്ചാല് ഒരു ഒരു യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരു മിഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ മാക്സിമം ഉണ്ടാവും. പക്ഷെ ഇവിടെ വയസ്സായ ആൾക്കാർ വരെ ഇതിൻ്റെ ഉള്ളിലും കയറിയിരുന്നു.